നമ്മൾ ഇന്ന് പണിതീരാത്ത കൊല്ലം ബൈപ്പാസിലൂടെ ഒരു യാത്ര നടത്തുകയാണ്. നമ്മൾ യാത്ര തുടങ്ങുന്നത് കാവനാടടുത്തുള്ള ആൽത്രമൂട്ടിൽ നിന്നാണ്. നമുക്ക് ഈ യാത്രയോടൊപ്പം തന്നെ 46 വർഷത്തെ കൊല്ലത്തിൻ്റെ സ്വപ്നമായ കൊല്ലം ബൈപ്പാസിനെ കുറിച്ച് കാര്യങ്ങൾ കൂടി സംസാരിക്കാം. നമ്മുടെ കൊല്ലം ബൈപ്പാസിൻ്റെ മൊത്തം ദൂരം 13.141 കിലോമീറ്റർ ആണ്. ഇത് അരവിള പാലത്തിൻ്റെ അപ്രോച്ച് റോഡാണ്. ഏകദേശം 620 മീറ്റർ നീളമുണ്ട് ഈ പാലത്തിന്. ഇത് കാവനാട് വരുമ്പോഴുള്ള ആദ്യത്തെ പാലമാണ് അരവിള പാലം. ഇവിടുന്ന് അങ്ങോട്ട് കടത്തി വിടുന്നില്ല എന്നാണ് തോന്നുന്നത്. ഒരു കയറൊക്കെ കെട്ടിയിട്ടുണ്ട്. ബൈപ്പാസ് വഴി കിടക്കാനുള്ള എല്ലാ ശ്രമങ്ങളും വിഫലമായി. അങ്ങനെ ഞങ്ങൾ ഇതായപ്പോൾ ഒരു ജങ്കാറിൽ കയറിയിരിക്കുകയാണ്. ഈ ജങ്കാറിലൂടെ പോയിട്ടാണ് അപ്പുറത്തെ സൈഡിലൂടെ എന്നിട്ട് കിടക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പം നമുക്കിനി ഒരു ജങ്കാർ യാത്രയാണ്. പാലം കിടക്കാൻ പറ്റിയില്ല. പാലം നമ്മൾ ജങ്കാർ വഴി കിടക്കുകയാണ്. പാലം നമ്മളങ്ങനെ ജങ്കാറിൽ കൂടി പാലത്തിൻ്റെ ഇപ്പുറത്തെത്തി. നമുക്ക് ഇനി ഈ പാലത്തിൽ കിടക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കാനായിട്ട് നമുക്ക് ഈ അരവിള പാലത്തിൽ കൂടി കാവനാട് സൈഡിലേക്ക് ഒന്ന് യാത്ര ചെയ്ത് നോക്കാം. എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് പാലത്തിൽ കയറാം. നമ്മളൊരു ശ്രമം നടത്താമല്ലോ. ശ്രമം നടത്തി പരാജയപ്പെട്ടാലും കുഴപ്പമില്ല. ശ്രമം നടത്തി വിജയിച്ചാൽ നമുക്ക് ആ പാലം മൊത്തമായിട്ട് കാണാൻ പറ്റും. ഇത് അങ്ങോട്ടുള്ള അപ്രോച്ച് റോഡാണിത്. അവിടെയും ഒരു ഗേറ്റൊക്കെ ഉണ്ട്. ആരൊക്കെയോ നിൽക്കുന്നുണ്ട് അവിടെയൊക്കെ. ഒരു സെക്യൂരിറ്റി സ്റ്റാഫ് ഉണ്ട്. മറ്റു പലരും നിൽക്കുന്നുണ്ട്. അവർ കയറാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ കൈയൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. എന്തെങ്കിലും സംഭവിക്കുകയോ നോക്കാം. നമുക്ക് എന്തെങ്കിലും ഒന്നൊരു ശ്രമം നടത്തി നോക്കാം. നമ്മൾ വീഡിയോ എടുക്കാനാന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിക്കോളാൻ പറഞ്ഞു. മുമ്പോട്ട് പോകാനൊന്നും പറ്റില്ല ഒരുപാട്. ഇവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കാം. ഈ റോഡിൻ്റെ ടാറിങ് ജോലികളൊന്നും തീർന്നിട്ടില്ല. അതുപോലെ തന്നെ കുറച്ച് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ട്. എന്നുവെച്ചാൽ ആ കാണുന്ന ഒരു ക്രെയിൻ ഉണ്ടല്ലോ, ആ മേൽ ടോപ്പിൽ ലൈൻ പോലെ കാണുന്നത് അതൊരു ക്രെയിനാണ്. അതിൻ്റെ ഡിസ്മാൻലിംഗ് നടക്കുകയാണ്. അതുകൊണ്ടാണ് മെയിനായിട്ട് കയറ്റി വിടാത്തത്. സെക്യൂരിറ്റി ഇഷ്യൂസ് ആണ്. നമുക്ക് അരവിളപ്പാലം കടക്കാൻ പറ്റിയില്ല. നമ്മൾ ഇനി തിരിച്ച് കല്ലുന്താഴ് സൈഡിലേക്ക് യാത്ര ചെയ്യുകയാണ്. നമുക്കിനി തുടർന്നുള്ള വിശേഷങ്ങൾ നോക്കാം. കല്ലുന്താഴ് സൈഡ് വരെ എന്തൊക്കെയാണ് റോഡിൻ്റെ പുരോഗതികൾ, റോഡിൻ്റെ അവസ്ഥ എന്താണ് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. നമുക്ക് ഈ ബൈപ്പാസിൻ്റെ ചരിത്രം ഒന്ന് നോക്കാം. ഇത് 1971 ഈ പ്രോജക്റ്റിൻ്റെ കൺസെപ്റ്റ് വരുന്നത്. ടി കെ ദിവാകരൻ PWD മിനിസ്റ്റർ ആയിട്ടിരുന്നപ്പോഴാണ് ഇതിൻ്റെ കൺസെപ്റ്റ് വരുന്നത്. തൊട്ടടുത്ത വർഷം തന്നെ ഇതിൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത്. പക്ഷേ ഇപ്പം ഏകദേശം 46 വർഷമായി, എന്നിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. ഇപ്പം ഏകദേശം കംപ്ലീറ്റ് ആവാറായി. അടുത്ത വർഷം ജനുവരിയിൽ ഓപ്പൺ ആവുമെന്നാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇതിൽ ഏകദേശം നമ്മൾ നേരത്തെ പറഞ്ഞത് 3 ഘട്ടങ്ങളായിട്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ്. ആദ്യത്തെ ഘട്ടം മേമണം തൊട്ട് ആയത്തിൽ വരെയും, അത് ഏകദേശം 3 കിലോമീറ്ററോളം ഉണ്ട്. അത് 1993 ആ ഭാഗം കംപ്ലീറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ആയത്തിൽ തൊട്ട് കല്ലുന്താഴം വരെയുള്ള ഭാഗം ഏകദേശം 1.5 കിലോമീറ്ററോളം ഉള്ള ഭാഗമാണുള്ളത്. അത് 1999 കംപ്ലീറ്റ് ചെയ്തു. ബാക്കിയുള്ള 3-ാം ഭാഗം അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും വർഷം നമ്മൾ കാത്തിരുന്നത്. കല്ലുന്താഴം മുതൽ ആൽത്തമൂട് വരെയുള്ള ഭാഗം ഏകദേശം 8.59 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ഭാഗത്തിന്. ഇതിൽ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ 3 പാലങ്ങളുണ്ട്. അതിൽ 2 പാലങ്ങളും ഏകദേശം വലിയ പാലമാണ്. അതിൽ ഏറ്റവും വലിയ പാലം കണ്ടച്ചിറ പാലമാണ്. 865 മീറ്റർ ദൂരമുണ്ട്. അരവിള പാലം 2-ാമത്തെ വലിപ്പമുള്ള പാലം, അത് 620 മീറ്ററും കടവൂർ പാലം 90 മീറ്റർ നീളവുമാണുള്ളത്. ഇതിൻ്റെ ഇടയ്ക്കൊരു ടോൾ പ്ലാസയുണ്ട്. നമ്മൾ ടോൾ പ്ലാസയിലെത്തി.
എന്തായാലും കുറെ പ്രശ്നങ്ങൾ നടക്കാൻ വന്നൊരു സ്ഥലമായിരിക്കും ടോൾ പ്ലാസ, നമുക്ക് കണ്ടറിയാം എന്താണെന്ന്. അതുപോലെ തന്നെ ഈ പാലങ്ങളോടൊപ്പം തന്നെ അഞ്ച് കലിങ്ങുകൾ ഈ ആൽത്രമോട് മുതൽ കല്ലുന്നാരം വരെയുള്ള ഭാഗത്തുണ്ട്. ഇത് നമ്മുടെ ഈ മൊത്തം ബൈപ്പാസ് വരുന്നത് 13.141 km. ആ അത്രയും ഭാഗങ്ങളിൽ ഏകദേശം അഞ്ച് വലിയ ജംഗ്ഷൻ വരുന്നുണ്ട്. ജംഗ്ഷൻ എന്ന് വെച്ചാൽ അതിൽ ഒരു ജംഗ്ഷൻ ആലുമൂടാണ്, എന്ന് വെച്ചാൽ കാവനാട് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തുള്ള ആലുമൂടാണ് ഒരു ജംഗ്ഷൻ. തൊട്ടടുത്ത അരവിള ആ പാലം കഴിഞ്ഞിട്ട് വരുന്ന ജംഗ്ഷൻ, ടോൾ പാസയ്ക്ക് മുമ്പുള്ള ഒരു ജംഗ്ഷൻ ഉണ്ട്. പിന്നെ വരുന്നത് കടവൂരാണ് അടുത്ത ജംഗ്ഷൻ വരുന്നത്. കടവൂർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ജംഗ്ഷൻ കല്ലുന്താനമാണ് മെയിൻ ജംഗ്ഷൻ വരുന്നത്. അത് കഴിഞ്ഞ് അയത്തിൽ പിന്നെ മേവറം, നമ്മുടെ നാഷണൽ ഹൈവേ ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗം. അതുപോലെ വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ, ഈ നമ്മുടെ ഈ കൊല്ലം ബൈപ്പാസ് ഏകദേശം 3 മേജർ നാഷണൽ ഹൈവേയിൽ ടച്ച് ചെയ്യുന്നുണ്ട്. NH 66, NH 183, NH 744. ഈ 3 നാഷണൽ ഹൈവേയിലും നമ്മുടെ കൊല്ലം ബൈപ്പാസ് ടച്ച് ചെയ്യുന്നുണ്ട്. അതൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടറാണ് ഇതിനകത്ത്. ഇതിൽ NH 66 എന്ന് പറയുന്നത് പഴയ നാഷണൽ ഹൈവേ 47, NH 47 ആണ് ഇപ്പോഴത്തെ നാഷണൽ ഹൈവേ 66 എന്ന് പറയുന്നത്. നമ്മളത് ആ ഭാഗം എന്ന് പറഞ്ഞാൽ മേവർത്ത് ജോയിൻ ചെയ്യുന്ന ഭാഗമാണ് NH 66 ടച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ NH 183 എന്ന് പറയുന്നത് കല്ലുന്താഴം തൂന്ന് കൊട്ടാരക്കര പോകുന്ന റൂട്ട്, അതാണ് NH 183. അതുപോലെ തന്നെ NH 744 എന്ന് പറയുന്നത് നമ്മുടെ അയത്തിൽ നിന്ന് കണ്ണനല്ലൂർ വഴി അടക്കുന്ന ആ റോഡ്, അതാണ് നാഷണൽ ഹൈവേ 744. ഈ 3 റോഡുമാണ് നമ്മുടെ ബൈപ്പാസുമായിട്ട് ടച്ച് ചെയ്യുന്ന നാഷണൽ ഹൈവേസ്. 99 രണ്ടാം ഘട്ടം കഴിഞ്ഞതിന് ശേഷം ഏകദേശം 15-16 വർഷം കഴിഞ്ഞു അടുത്ത ഫേസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ. ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ കോസ്റ്റ് സംബന്ധമായ കുറേ വേരിയേഷൻസ് വന്നു, അതിനെ പുതിയ ടെൻഡറൊക്കെ വിളിക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് ഷെയർ ചെയ്യുന്ന ഒരു കാര്യം വന്നു, അതിപ്പോൾ അവസാന സെൻട്രൽ മിനിസ്ട്രി കൂടി കോസ്റ്റ് ഷെയർ ചെയ്യാം, സെൻട്രൽ മിനിസ്ട്രിയും സ്റ്റേറ്റ് മിനിസ്ട്രിയുടെ കോസ്റ്റ് ഷെയർ ചെയ്യുന്ന ഒരു ധാരണയിലെത്തിയിട്ടാണ് ഇത് വർക്ക് ടെൻഡറാവുന്നത് അവസാനം. അങ്ങനെ അവസാനം വർക്ക് ടെൻഡറൊക്കെ ആയിട്ട് 2015 ഏപ്രിൽ 10 നമ്മുടെ അന്നത്തെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ഉമ്മൻചാണ്ടി സാറും സെൻട്രൽ റോഡ് മിനിസ്റ്റർ ആയിരുന്ന നിതിൻ ഗഡ്കരിയും ചേർന്നാണ് ഇതിൻ്റെ തേർഡ് ഫേസിൻ്റെ നിർമ്മാണത്തിൻ്റെ ഉദ്ഘാടനം. നമ്മൾ ബൈപ്പാസിൻ്റെ ഹിസ്റ്ററി പറഞ്ഞ് സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊന്നും പറയാൻ വിട്ടുപോയി. ഇപ്പോൾ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് പാലം എന്ന് പറഞ്ഞാൽ കടവൂർ പാലമാണ്. ഏകദേശം 90 മീറ്റർ നീളമുള്ളൊരു പാലമാണിത്. നമ്മളെല്ലാം കേട്ടാണ് കുറച്ച് പ്രശ്നങ്ങൾ ഈ പാലത്തിൽ പറ്റി, ആ മഴ സമയത്ത് കുറച്ച് കേടുപാടുകൾ പറ്റിയുണ്ടായി ഈ പാലത്തിന്. അത് സംബന്ധമായ വർക്കുകളാണ് അവിടെ നടക്കുന്നത്. ഒരു സ്പാൻ ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്തു, കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി അവിടെ. ഈ വർക്ക് നടക്കുന്ന കാരണം നമുക്കിനി മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. ഈ റോഡിൽ കൂടെ നടന്നു വേണേ പോവാം, പക്ഷെ നമ്മുടെ ബൈക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിക്ക് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. വേറെ ഏതെങ്കിലും വഴിയുണ്ടോ നോക്കാം, നമുക്ക് അന്വേഷിച്ച് നമുക്ക് മുമ്പോട്ടുള്ള യാത്ര തുടരാം. ഈ പാലത്തിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. ഇത് ഈ പാലം പണിക്ക് വേണ്ടി ഈ സൈഡ് നികത്തിയെടുത്തതാണെന്ന് തോന്നുന്നു. നമുക്ക് എല്ലാ വണ്ടിയും പോകുന്നുണ്ട് ഈ വഴിയിൽ. നമുക്ക് ഈ വഴി അപ്പുറത്ത് കടക്കാം, എന്നിട്ട് വീണ്ടും നമുക്ക് ബൈപ്പാസിലേക്ക് എൻ്റർ ചെയ്യാം. അങ്ങനെ വീണ്ടും നമ്മൾ ബൈപ്പാസിൽ തന്നെ എത്തി, നമുക്കിനി വീണ്ടും കല്ലുന്താഴ ഭാഗത്തേക്ക് യാത്ര തുടരാം. കുറച്ച് ഹിസ്റ്ററി നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ കാര്യങ്ങൾ ഉണ്ടല്ലോ, അത് നമുക്ക് തുടരാം. എന്തൊക്കെയാണെന്ന് നോക്കാം ബാക്കി കാര്യങ്ങൾ. എന്നാൽ അന്ന് നിശ്ചയിച്ച ആ ടൈം ഫ്രെയിമിനുള്ളിൽ ഈ വർക്കൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. അന്ന് നിശ്ചയിച്ച പ്രകാരം 26 നവംബർ 2017 ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തരേണ്ടിയിരുന്നത്. എന്നാൽ ഇത് ആ ഈ വർക്ക് ഏറ്റെടുത്ത ചെറിയാൻ വർക്കി കമ്പനിക്കും രാംദയാൽ ശർമ്മ കമ്പനിക്കും ഇത് കഴിഞ്ഞില്ല. അവർ ഡേറ്റ് എക്സ്റ്റൻഷന് വേണ്ടി ട്രൈ ചെയ്തു, പക്ഷേ ഗവൺമെൻറ് കുറച്ച് നല്ല നയങ്ങളൊക്കെ എടുത്തു, അതിന് കുറച്ച് ഫൈനൊക്കെ ഈടാക്കി വരുന്നു. എന്നിട്ട് അവസാനം വേറെ ഇത് നിവൃത്തിയില്ലാതെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് ഡേറ്റ് എക്സ്റ്റെൻഷന് ശേഷം
നമുക്ക് ന്യൂ ഇയർ സമ്മാനമായിട്ട് ഈ ബൈപ്പാസ് തുറന്നു തരും എന്നാണ് എല്ലാവരും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏകദേശം നടക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, കുറച്ച് വർക്കുകൾ മാത്രമേ പെൻഡിംഗ് ഉള്ളൂ. വേണമെന്ന് വിചാരിച്ചാൽ നടക്കാം, നമുക്കറിയില്ല. എന്തായാലും ഒന്നാം തീയതി ഒരു ഉദ്ഘാടനം എന്ന രീതിയിൽ തുറന്നു തരാൻ സാധ്യതയുണ്ട്, അങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ എം പി ആയ മിസ്റ്റർ പ്രേമേന്ദ്രൻ, പുള്ളിക്കാരൻ ഇതിനകത്ത് ഒരുപാട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് ഈ വർക്കിൽ. നമുക്ക് ഈ പ്രോജക്റ്റിൻ്റെ പല സമയത്തും പുള്ളിയുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഫീൽ ചെയ്തിട്ടുണ്ട് ഒരുപാട്. ഒരു പൊളിറ്റീഷ്യൻ എന്ന രീതിയിൽ മാത്രമല്ല, ഒരു നമ്മുടെ ഒരു നാട്ടുകാരൻ, നമ്മുടെ ഈ സ്ഥലത്തെ ഒരു എം പി എന്നുള്ള രീതിയിൽ പുള്ളി നല്ലൊരു സ്റ്റാൻഡ് എടുക്കുകയുണ്ടായി പല കാര്യങ്ങളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതിന് തീർച്ചയായും പുള്ളി ഒരു അഭിനന്ദനം അർഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ്റും തീർച്ചയായും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും പ്രേമചന്ദ്രൻ്റെ കാര്യം നമുക്ക് എടുത്ത് പറയേണ്ടതാണ്. ഈ ഒരു പ്രോജക്റ്റിൽ നമ്മളിപ്പോൾ കാണുന്നത് കണ്ടച്ചിറ പാലത്തിൻ്റെ അപ്രോച്ച് റോഡാണ്. ഈ തേർഡ് സ്റ്റേജിലെ ഏറ്റവും വലിയ പാലമാണിത്. ഏകദേശം 865 മീറ്റർ നീളമുള്ള പാലമാണ് കണ്ടച്ചിറ പാലം. അതിൻ്റെ അപ്രോച്ച് റോഡിൽ കൂടെയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതിൻ്റെ പ്രോജക്റ്റ് ഓഫീസൊക്കെ ഏകദേശം ഇവിടെ തന്നെ ഉണ്ട്. കുറേ ഓഫീസൊക്കെ റൈറ്റ് സൈഡിൽ കാണാം. ഇതിൻ്റെ പ്രോജക്ട്സ് ഓഫീസാണ് അതൊക്കെ. ഈ പാലത്തിലേക്ക് കൂടെയും കടത്തിവിടാൻ സാധ്യതയില്ല, കാരണം അവിടെയും കുറേ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. ഈ ആദ്യത്തെ ബ്രിഡ്ജിലും ഈ അവസാനത്തെ ബ്രിഡ്ജിലുമാണ് എൻട്രി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളത്, കാരണം അവിടെ കുറേ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻസാണ്, ഒരു സേഫ്റ്റി കണക്കിലെടുത്തുള്ള റെസ്ട്രിക്ഷൻസാണ്. നമ്മൾ പാലത്തിലോട്ട് എത്താറായി, നോക്കാം അവസ്ഥ എന്താണെന്ന്. ഈ കാണുന്ന ക്രെയിൻസൊക്കെ ഇല്ലേ മേളിൽ കാണുന്നത്, അതെല്ലാം ഡിസ്മാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് പാലത്തിലും ക്രെയിൻസ് എല്ലാം ഡിസ്മാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല മനോഹരമായൊരു പാലമാണ് അത്, കാരണം വെച്ചാൽ അഷ്ടമുടി കായലിൻ്റെ നടുക്കൂടുള്ള ഒരു പാലമാണ്. നല്ല ഇത്രയും നല്ല ഒരു 1 കിലോമീറ്ററിനടുത്ത് നമുക്ക് കായലിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് പോവാം. അവിടെ ഒരു സെക്യൂരിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഏതായാലും ബൈക്ക് ഇവിടെ സൈഡിൽ ഒതുക്കി നിർത്താം. നിർത്തിയിട്ട് പുള്ളിക്കാരനായിട്ട് പോയൊന്ന് സംസാരിച്ച് നോക്കാം, വല്ല സാധ്യതയുണ്ടോ ഒന്ന് ചോദിച്ചു നോക്കാം. പറ്റിയെങ്കിൽ നമുക്ക് ആ ഓപ്ഷൻ കളയണ്ടല്ലോ. ഇത് ഈ ബൈപ്പാസിലെ ഏറ്റവും അവസാനത്തെ പാലമാണ്. നമ്മൾ കാവനാട് എന്ന് വരുമ്പോൾ ഏറ്റവും അവസാനത്തെ പാലമാണിത്. ഈ പാലത്തിൻ്റെ അപ്പുറത്തെ സൈഡാണ് നമ്മൾ നേരത്തെ കണ്ടത്. പാലത്തിൽ കൂടെ വണ്ടി വിടുന്നില്ല. വണ്ടി എന്ന് മാത്രമല്ല കാൽനട യാത്രക്കാരെ പോലും അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് പാലം വഴി വരാൻ പറ്റാഞ്ഞത്. നമ്മൾ കുറച്ച് കറങ്ങി പാലത്തിൻ്റെ ഇപ്പുറത്തെ എൻഡിൽ എത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മങ്ങാടാണ്. അങ്ങനെ നമ്മൾ ഈ ബൈപ്പാസിലെ അവസാന പാലമായ കണ്ടച്ചിറ പാലവും കണ്ടു കഴിഞ്ഞ് മങ്ങാട് വഴി നമ്മൾ കല്ലന്താഴത്തേക്ക് യാത്ര തിരിച്ചു. നമുക്ക് കാണാം ഈ റോഡിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം ഫിനിഷ്, ലൈനിങ് വർക്കുകളൊക്കെയാണ് നടക്കുന്നത്. ലൈനിങ്ങും പെയിൻറ്റിങ്ങും അത് അപ്രോച്ച് റോഡാണ്, കണ്ടച്ചിറ പാലത്തിൻ്റെ അപ്രോച്ച് റോഡാണ് ഈ കാണുന്നത്. ഒരുപാട് ആൾക്കാർ ഈ ഇങ്ങോട്ട് വരുന്നുണ്ട് ഈ പാലം കാണാനും മറ്റോട്ട്. ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മൾ അവിടെ ഒരുപാട് ആൾക്കാരെ കണ്ടിരുന്നു. ഒരുപാട് ക്രൗഡ് ഉണ്ടായത് തന്നെയാണ് ഈ ആൾക്കാരെ കയറ്റി വിടാത്തത് പാലത്തിനകത്തോട്ട്. അതൊക്കെ അവർക്ക് പണിക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാവും, ആ ഒരു കൺസേണും ഉണ്ട്. അപ്രോച്ച് റോഡ് ഏകദേശം കഴിഞ്ഞു, ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ കല്ലന്താഴ. ഓൾമോസ്റ്റ് കല്ലന്താഴ എത്താറായി.
എൻഡ് ഓഫ് ദ ജേണി. അങ്ങനെ നമ്മൾ കല്ലന്താഴ എത്തി. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ വീഡിയോ ഒപ്പിച്ചെടുത്തത്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ഗിവ് എ തംസ് അപ്പ്. ബൈ ബൈ.